ബിഗ് ബോസ് സീസൺ ഫൈവില് നമ്മുടെ വിഷ്ണു സത്യം പറഞ്ഞ പരമ ബോറാക്കുവാണെന്നാണ് തോന്നുന്നത് അവിടെ. ഈ ടാസ്ക് സത്യം പറഞ്ഞാൽ വിഷ്ണു ഒരുമാതിരി കോളമാക്കുമെന്നാണ് സംശയം. വല്ലാത്ത തരത്തിലുള്ള പ്രകടനങ്ങളാണ് വിഷ്ണു അതിനുള്ളിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇതൊരു ടാസ്ക്കാണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഏതോ വേറെ ഏതോ ലോകത്താണെന്ന് തോന്നുന്നു വിഷ്ണു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് ആ കട്ടിലി വന്ന് കിടക്കുമ്പോഴത്തേക്ക് ശ്രുതി ആ കട്ടിലിൽ നിന്ന് മാറാൻ പറയുന്നു, വിഷ്ണു മാറുന്നില്ല. അവസാനം ശ്രുതി പാൻറ്റി പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ പാൻറ്റൂരാൻ നോക്കുന്നേ ശ്രുതി ലക്ഷ്മി എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നു. വിഷ്ണു സത്യം പറഞ്ഞ എന്താണ് വിഷ്ണുവിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. വിഷ്ണു ഇങ്ങനെ അല്ല പാറിപ്പറന്ന് നടക്കുന്ന പറവയെ കണക്ക് ഇങ്ങനെ പറന്ന് നടക്കുവാണ്. എന്താണ് ഗെയിമെന്ന് മനസ്സിലാക്കിയാണ് താൻ ഇവിടെ കളിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഗെയിമിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ കോലം കാണുമ്പോഴത്തേക്കും ഈ ഒരു ഹോട്ടൽ ടാസ്കിൽ വിഷ്ണുവിന് കൊടുത്ത ക്യാരക്ടർ അത് ഇന്നലെ തന്നെയും വിഷ്ണു അത് കൊളമാക്കി വെച്ചിരുന്നു. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും മറ്റൊരു തരത്തിൽ കൊളമാക്കാനായിട്ട് വിഷ്ണു നോക്കുവാണ്. ഒരു ഈ ടാസ്കിൽ വിഷ്ണുവിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വിഷ്ണു മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വീക്കിലെ ടാസ്കൊക്കെ വിഷ്ണു നല്ല രീതിയിലാണ് ചെയ്തത്, നല്ല പ്ലാനോട് കൂടിയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണത്തെ ടാസ്ക് ഹോട്ടൽ ടാസ്ക് ഗസ്റ്റുകൾ പുറത്തുനിന്ന് വന്ന് റോബിനും രജിത് കുമാറും ഒക്കെ അകത്ത് വന്ന് ആ ഒരു രീതിയിൽ ആ ടാസ്കിൽ വിഷ്ണുവിന് 100% കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നത് 100% സത്യം.